ഈ ബോച്ചെ ഭൂമിപുത്ര ബോച്ചെ മാത്രമല്ല ഉള്ളത് എന്നാണ് എന്റെ വിശ്വാസം. ബോച്ച വിലക്ക് വാങ്ങി എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത് വളരെ ആവാസകരമായ പ്രവർത്തനങ്ങളാണ്, മയക്കുമരുന്ന് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചാ പറയുന്നത്, ആരാണ് മുഖ്യമന്ത്രി? ഇത് സംരക്ഷിക്കേണ്ട ആളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പം ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിരിക്കാം. പക്ഷെ അത്തരത്തിൽ അയാൾ ആനന്ദനൃത്തമായിരിക്കാം ചോയപ്പെട്ടിയത്, നമ്മൾ തർക്കമൊന്നുമില്ല. അന്നത്തെ ദിവസം മേപ്പാടി അങ്ങാടിയിൽ കിലോമീറ്ററുകളോളം ദൂരം വാഹനങ്ങൾ ബ്ലോക്കായിപ്പോയി. ടൂറിസം മന്ത്രി റിയാസിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരം ടൂറിസം കോലാഹലങ്ങൾ വയനാട്ടിൽ നടക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേയറ്റത്തുള്ള പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗം ഉൾപ്പെടുന്ന വയനാട് ജില്ല അതിന്റെ പരിസ്ഥിതി വൈവിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. 1980 നവംബർ 1 രൂപം കൊണ്ട ജില്ലയുടെ 38% വനമാണ്. ദശാബ്ദങ്ങളായി പ്രകൃതി ചൂഷണത്തിനിരയാകുന്ന നാടുകൂടിയാണിത്. ചന്ദനക്കടത്തുകാരും ആനക്കൊമ്പ് വേട്ടക്കാരും ക്വാറി മാഫിയകളും മരം മുറിക്കാരുമെല്ലാം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് അധികാരികളുടെ ഒത്താശയോടെ ആയിരുന്നുവെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോഴിതാ സർക്കാരിന്റെ മൂക്കിന് താഴെ കണ്ണടച്ചിരുട്ടാക്കുന്ന വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ തോട്ടഭൂമി തരം മാറ്റി മുറിച്ചു വിൽക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നു. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് തോട്ടങ്ങൾ തരം മാറ്റി യഥേഷ്ടം മുറിച്ചു വിൽക്കാൻ സംസ്ഥാന ലാൻഡ് ബോർഡ് വഴിയൊരുക്കിയെന്ന ആരോപണവും ശക്തമാണ്. വയനാട് ജില്ലയിൽ ഏറെക്കുറെ 100 പാരമ്പര്യമാണ് ഇപ്പോൾ തേയില വ്യവസായത്തിനുള്ളത്. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പച്ചപ്പും വയനാടിൻ്റെ ഇന്നത്തെ അറ്റ്മോസ്ഫിയറും നിലനിർത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടം വരെയും പ്ലാന്റേഷൻ കടന്നുപോയത്. ഇന്ന് കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളുള്ള തോട്ടം അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് തുണ്ടം തുണ്ടമായി മുറിച്ചു വിൽക്കുന്ന നടപടി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, ഗുരുദാസൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 5% തോട്ടഭൂമി ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ ഒരു വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു. ആ വിജ്ഞാപനത്തിൻ്റെ മറവിൽ ഇപ്പോൾ തോട്ടഭൂമികൾ ഇല്ലാതാകുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 5% ഭൂമി ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴും യഥാർത്ഥമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻ്റ് ഉടമ പ്രതിനിധികൾ ആരാണോ അവർക്കാണ് ടോട്ടലായിട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് റിസോർട്ടുകൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, ഇതിനൊക്കെയാണ് പ്ലാന്റേഷൻ ഭൂമി വിനിയോഗിക്കാൻ വേണ്ടി ഓർഡർ ഇറക്കിയിട്ടുള്ളത്. സത്യത്തിൽ കേരള ഭൂപരിഷ്കരണ നിയമം ഈ തോട്ടഭൂമികൾ അതായി നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഇളവുകളൊക്കെ അനുവദിച്ചു കൊടുത്തത്. സെക്ഷൻ 81 പ്രകാരമൊക്കെയുള്ള ഇളവുകൾ ഇന്ന് കാറ്റിൽ പറത്തുകയാണ്. ഇതിൽ സർക്കാരിൻ്റെ 100% ഒത്താശ ചില മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി കുഴലൂതുന്ന തരത്തിലാണ് നടക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്തെ വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള ഭൂമി കൈമാറ്റവും എസ്റ്റേറ്റ് കൈമാറ്റവും അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ടൂറിസത്തിൻ്റെ വികസനത്തിന് എന്ന പേരിൽ ഈ തോട്ടഭൂമികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് കേരളത്തിൽ ബ്രിട്ടീഷ് കമ്പനികൾ കൈവശം വച്ചിരുന്ന തോട്ടങ്ങളുടെ ഭൂ ഉടമസ്ഥത സ്വാതന്ത്ര്യാനന്തരം കേരള സർക്കാരിൽ നിക്ഷിപ്തമാകേണ്ടതാണ്. ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചുപോയ ചെറുതും വലുതുമായ 49 തോട്ടങ്ങൾ ഇന്ന് വയനാട്ടിലുണ്ട്. ഇതെല്ലാം ടൂറിസം പദ്ധതികളുടെ പേരിൽ അതിവേഗം തോട്ടഭൂമികളല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമം പ്രകാരം പാട്ടവ്യവസ്ഥ തന്നെ ഇല്ലാതാക്കി 1970 ജനുവരി 1 മുതൽ പാട്ടഭൂമികളുടെ ഉടമസ്ഥത കേരള സർക്കാരിൽ നിക്ഷിപ്തമാക്കിയതാണ്. തോട്ടഭൂമികൾ അതുപോലെ നിലനിർത്താൻ വേണ്ടി കേരള ഭൂപരിഷ്കരണ നിയമത്തിലുള്ള വ്യവസ്ഥകൾ ഭൂമാഫിയകളുടെ താല്പര്യത്തിന് മുന്നിൽ വഴിമാറ്റപ്പെടുകയാണ്. കേരള ഹൈക്കോടതിയുടെ അന്തിമവിധി അനുസരിച്ച് വയനാട്ടിലുള്ള 100,000 വരുന്ന തോട്ടങ്ങളടക്കമുള്ള 3.5 ഏക്കർ തോട്ടങ്ങൾ സർക്കാരിൻ്റെതാണെന്നും അതിൽ ഇപ്പോൾ കൈവശത്തിലുള്ള തോട്ടം കൈവശം വെച്ചിട്ടുള്ള ആൾക്കാർക്ക് യാതൊരു അവകാശവുമില്ല എന്നും ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതാണെന്നും ഉള്ളതായ വിധിയാണ് ഹൈക്കോടതി വെർഡിക്റ്റിൽ ഉണ്ടായിരുന്നത്.
ഈ തോട്ടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കേരള സർക്കാരിന് അനുമതി കൊടുക്കാൻ ഹൈക്കോടതിക്ക് നിർവാഹമില്ല. പക്ഷേ ഇത് കേരള സർക്കാരിൻ്റേതാണ്, കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. കാരണം 47 മുമ്പുള്ള നാട്ടുരാജാക്കന്മാർ ലീസിന് കൊടുത്തിട്ടുള്ളതായ ഭൂമിയാണ്, അത് രാജ്യത്തിൻ്റെ ഭൂമിയാണ്, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമിയാണ്, ആ സംസ്ഥാന സർക്കാർ മാത്രമാണ് അതിൻ്റെ ഉടമകൾ. ആ വിധി നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കേരള സർക്കാർ ഓരോ ഭൂമിയെ സംബന്ധിച്ചും പ്രത്യേകം പ്രത്യേകമായി സിവിൽ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് സർക്കാരിലേക്ക് ഏറ്റെടുക്കണം എന്നായിരുന്നു ആ വിധി. 2018 ഈ വിധി വന്നതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു ലാൻഡ് റിസംഷൻ സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ജില്ലാ കലക്ടർമാരെ ലാൻഡ് റിസംഷൻ ഓഫീസർമാരായി നിശ്ചയിക്കുകയും ജില്ലാ കലക്ടർമാരോട് അടിയന്തരമായി സിവിൽ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത്തരം ഭൂമികൾ ഏറ്റെടുക്കണം, സർക്കാരിൻ്റേതാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കാം വിചാരിക്കുന്നു, കലക്ടർ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വ്യവസായ പ്രമുഖനായ ബോബി ചെമ്മണ്ണൂർ നേതൃത്വം നൽകുന്ന ബോച്ചെ ഭൂമിപുത്ര ട്രസ്റ്റ് 1000 ഏക്കർ തോട്ടഭൂമി സ്വന്തമാക്കിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതിനൊരു കാരണം നവകേരള സദസ്സായിരുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വയനാടിലെത്തിയപ്പോൾ പ്രഭാതഭക്ഷണ കൂടിക്കാഴ്ചയിൽ വച്ചാണ് ബോച്ചെ തന്റെ 1000 ഏക്കർ പദ്ധതി പ്രഖ്യാപിക്കുന്നതും അതിൽ നിന്ന് 200 ഏക്കർ സർക്കാരിന് സൗജന്യമായി നൽകുമെന്നും പ്രഖ്യാപിച്ചത്. സർക്കാർ ഭൂമി സ്വന്തമാക്കിയിട്ട് അതിൽ നിന്ന് സർക്കാരിന് ഇഷ്ടദാനം നൽകുന്ന ബോച്ചെയുടെ നടപടി ഭൂമി തരംതിരിക്കലിന് സർക്കാരിന്റെ പങ്ക് വെളിപ്പെടുത്തുന്നതായി മാറിയെന്ന് സമരമുഖത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. രാജഗിരി റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറയുന്ന AVT തോട്ടം ബോച്ചെ ഭൂമിപുത്ര എന്ന് പറയുന്ന കമ്പനി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. ആ രജിസ്ട്രേഷൻ പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് അറിയാവുന്ന വിവരം. ഈ 200 ഏക്കർ ഭൂമി ബോച്ചെ നവകേരള സദസ്സിൽ സർക്കാരിന് സൗജന്യമായിട്ട് വിട്ടു നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ 200 ഏക്കർ തോട്ടഭൂമി ഇനം മാറുകയാണ്. 1000 പശുക്കളെ വളർത്തിക്കൊണ്ട് ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. അതും ഈ തോട്ടഭൂമി ഇനം മാറുന്നതിന് വേണ്ടി കാരണമാകും. ചായച്ചെടികൾ പിഴുതു മാറ്റിക്കൊണ്ട് ഇനംമാറ്റം നടത്തിയപ്പോൾ കളക്ടറെയും അതുപോലെ തന്നെ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും വിളിച്ച് നിരന്തരം ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ അവിടെ പോയിക്കൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ തയ്യാറായി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വാഹനം പിടിച്ചെടുക്കാൻ പോലും വില്ലേജ് ഓഫീസർ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായി. കാരണം അവർക്ക് കൂച്ചുവിലം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബോച്ചെ ഭൂമിപുത്ര ബോച്ചെ മാത്രമല്ല ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഭരണകക്ഷിയിലുള്ള ആളുകൾക്കും ഈ സംരംഭത്തിൽ കൈയുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഓഹരി ഉണ്ടാകാം, അതിൽ 100% പങ്കാളിത്തം ഉണ്ടാകാം എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഏറ്റവും അധികം ഭൂസമരങ്ങൾ നടന്ന മണ്ണാണ് വയനാട്. നക്സൽ ഭാരി രാഷ്ട്രീയം അരങ്ങേറിയ മണ്ണ്. ഇന്നും ഒരു തൊണ്ട് ഭൂമിയില്ലാത്തവർ വയനാട്ടിലുണ്ട്. ഭൂപരിഷ്കരണത്തിൽ കൃഷിഭൂമി ലഭിക്കാത്ത ദളിത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്കായി നടന്ന മേപ്പാടി, തൊവരിമല ഭൂസമരങ്ങൾ എന്നിവ നടന്നിടത്താണ് പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞ് സർക്കാരിലേക്ക് എത്തിച്ചേരേണ്ട പ്ലാന്റേഷൻ ഭൂമി സ്വകാര്യ വ്യക്തികളിലേക്കും കമ്പനികളിലേക്കും എത്തിച്ചേരുന്നത്. ബോച്ചെക്കെതിരെ നമ്മൾ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞു. ഈ ബോച്ചയുടെ ഭൂമി കൈമാറ്റം കൈയടക്കല്, അത് കൈയടക്കലാണ്, അത് നിയമവിരുദ്ധമായ തരംമാറ്റലാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന ഭൂപരിഷ്കരണ നിയമങ്ങൾ അതുപോലെ തന്നെ ഭൂസംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഇത്തരമൊരു തോട്ടഭൂമി അത് കൈമാറ്റം ചെയ്യാൻ പെടാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ AVTയെ സംബന്ധിച്ചിടത്തോളം അത് കടത്തനാടൻ രാജകുടുംബത്തിൻ്റെ ഭൂമിയായിരുന്നു. ആ കടത്തനാടൻ രാജകുടുംബത്തിൽ നിന്നും HMLന് കൈമാറിയ ഭൂമിയാണ് നിയമവിരുദ്ധമായി. ആ HML നിന്നും AV Thompson എന്ന് പറയുന്ന AVT കമ്പനിക്ക് കൈമാറിയതാണ്. ആ AVT കമ്പനിയിൽ നിന്നും വളരെ നിയമവിരുദ്ധമായ രീതിയിലാണ്, അഴിമതിയിലൂടെയാണ് ഇന്ന് ആ ഭൂമി കൈയിറക്കി വെച്ചിരിക്കുന്നത്. ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMയുടെ രക്ഷാറിന് ആവില്ല. ഈ വരുന്ന മാർച്ച് മാസത്തിൽ വയനാട്ടിൽ വലിയൊരു സമ്മേളനം ഭൂരഹിതരുടെ തോട്ടം തൊഴിലാളികളും ആദിവാസികളും എല്ലാം എവരെയും അണിനിരത്തിക്കൊണ്ട് 1000കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു ഭൂസമര കൺവെൻഷൻ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മേപ്പാടിയിൽ 1000 ഏക്കർ എസ്റ്റേറ്റ് സ്വന്തമാക്കിയതിനു ശേഷം ബോച്ചെ അവിടെ കാശ് വിതരണം ചെയ്തുവെന്ന ആരോപണമുണ്ട്. ബോച്ചെയുടെ ടൂറിസം പദ്ധതി മേപ്പാടിയുടെ സ്വൈര്യ ജീവിതത്തെ ബാധിച്ചെന്നും കേരളത്തിലെ യുവതലമുറയെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമെന്നും സമരമുഖത്തുള്ളവർ ശക്തമായി വാദിക്കുന്നു. ഒരു ഉടമ എന്ന രീതിക്ക് ബോച്ചെ
നെല്ലിമുണ്ടയിലെത്തുകയും അവിടുത്തെ തൊഴിലാളികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ ആനന്ദ നൃത്തം ചവിട്ടി അന്ന് വളരെ രീതിയിലുള്ള ആഘോഷ കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു ചടങ്ങുണ്ടായിരുന്നു. അന്ന് തൊഴിലാളികൾക്ക് 1000-5000 രൂപയിലെ ഇടയിൽ വരുന്ന കിറ്റ് വിതരണം ചെയ്തു. കൂടാതെ ഒരു 500-600 വരുന്ന ഏറെക്കുറെ 600,000 ചോടെ വരും അത്രയും ആളുകൾക്ക് അവിടെ 5000 വെച്ച് തൊഴിലാളികൾക്ക് ക്യാഷായി വിതരണം ചെയ്തു. പഴയ തൊഴിലാളികളായിട്ടുള്ള പിരിഞ്ഞുപോയ തൊഴിലാളികളായി വന്ന ആളുകൾക്കും 1000-2000 വെച്ച് വിതരണം ചെയ്തു. കാഴ്ചക്കാരായി വന്ന ആളുകൾക്ക് 500 തോതിൽ വിതരണം ചെയ്തു എന്നാണ് അറിവ്. ഇത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 50 അധികം വരുന്ന രൂപ റെഡി ക്യാഷായി ലിക്വിഡ് മണിയായി അവിടെ വിതരണം ചെയ്തു. ഇന്നത്തെ നിയമമനുസരിച്ചു കൊണ്ട് ഒരു സംഘടനയ്ക്ക് പോലും പിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റെസീപ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 2000 2000 കൂടുതൽ കളക്ഷൻ എടുക്കണമെങ്കിൽ ചെക്കിലൂടെയാണ് തരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ബാങ്കിൽ നിന്ന് കുട്ടികൾക്ക് പിൻവലിക്കാൻ പറ്റുന്നത് കേവലം 200,000 അതിലധികം നമുക്ക് പിൻവലിച്ച് ചെലവഴിക്കാൻ നിയമമില്ല. പക്ഷേ ഈ 100,000 അവിടെ കൊണ്ടുവന്ന് തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുമ്പോൾ തൊഴിലാളികൾ പാവങ്ങൾ അവർക്ക് ഇതിൻ്റെ നൂലാമാലകളെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ ഈ 100,000 അവിടെ റെഡി ക്യാഷായി കൊണ്ടുവന്ന് വിതരണം ചെയ്യുമ്പോൾ അത് 100% കള്ളപ്പണമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഇവിടുത്തെ ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ തയ്യാറാകണം. 2024 ന്യൂഇയറിന് ഇവിടെ ചുളുക്കയിൽ ബോച്ച വിലക്ക് വാങ്ങി എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത് വളരെ ആവാസകരമായ പ്രവർത്തനങ്ങളാണ്. മയക്കുമരുന്ന് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ്, ഭക്ഷണം റെഡിയാണ്, കള്ള് റെഡിയാണ്, മയക്കുമരുന്ന് റെഡിയാണ്. ഈ രീതിയിൽ ചെറുപ്പക്കാരെയൊക്കെ തന്നെ അങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള വളരെ ആവാസകരമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് മേപ്പാടിയെ സംബന്ധിച്ചിടത്തോളം, മേപ്പാടിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പകൽ സമയത്ത് വാഹനത്തിന് മുകളിൽ കയറി, റോഡ് സൈഡിൽ വാഹനം നിർത്തി അതിന് മുകളിൽ കയറി നൃത്തം ചവിട്ടുമ്പോൾ ഒരു സാധാരണ രീതിക്കും മാനസികാവസ്ഥയ്ക്കും പറ്റുന്ന ഒരാൾ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് അപ്പുറത്തേക്കായിരുന്നു. ഒരുപക്ഷെ ആനന്ദം കൊണ്ടായിരിക്കാം. നമ്മളൊക്കെ അത്തരത്തിൽ കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പം ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിരിക്കാം. പക്ഷെ അത്തരത്തിൽ അയാൾ ആനന്ദ നൃത്തമായിരിക്കാം ചുവപ്പെട്ടിയത്, നമ്മൾ തർക്കമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അന്നത്തെ ദിവസം മേപ്പാടി അങ്ങാടിയിൽ കിലോമീറ്ററുകളോളം ദൂരം വാഹനങ്ങൾ ബ്ലോക്കായിപ്പോയി. ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഇടുങ്ങിയ വഴികളാണ്, ജനങ്ങൾ മുഴുവൻ വലഞ്ഞു. ഇത് വയനാടിൻ്റെ പരിസ്ഥിതിയെ തകർക്കും. വയനാടിൻ്റെ ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർക്ക് ഇത് പിടിച്ചെടുത്ത് കൊടുക്കേണ്ടതിന് പകരം, വയനാടിൻ്റെ പരിസ്ഥിതി സന്തുലനം നിലനിർത്തേണ്ടതിന് പകരം, വയനാടിൻ്റെ കണ്ണായ പ്രദേശങ്ങളാണ് പശ്ചിമഘട്ട മലഞ്ചരിവുകളിലെ കിഴക്കൻ ചരിവുകളിലുള്ള കാമൽ ഹിൽ മലനിരകൾ. കാമൽ ഹിൽ മലനിരകളുണ്ട് വള്ളരിമല, അതുപോലെ ചേമ്പറ പീക്ക് തുടങ്ങിയുള്ളതായ ഉത്തുംഗമായ 2000 വരെ ഉയരത്തിലുള്ള വയനാടിൻ്റെ ജലലഭ്യതയുടെ ആണിക്കല്ലാണ് ഇപ്പം വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ, ഇത്തരം ഭൂമികളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ അട്രോസിറ്റിയുടെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഹട്ടുകളും അതുപോലെയുള്ള കുടിലുകളും എല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് കേവലം 10 പോലും ദൂരം ഇല്ലാതെ അവിടെയാണ് ഇത്തരത്തിലുള്ള ബബിൾ ഹൗസും മഡ് ഹൗസും അതുപോലെ തന്നെ ബാംബു ഹൗസും ഒക്കെ തയ്യാറാക്കി കുട്ടികളുടെ പഠനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ മേഖല മാറുന്നു. ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ട മേഖലയിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള ഏരിയയാണ് മേപ്പാടിയെ സംബന്ധിച്ചിടത്തോളം പുത്തുമല. പഴയ കാലത്താണെങ്കിൽ മുണ്ടക്കയിലെ മലയിടിച്ചൽ ദുരന്തം, അതുപോലെ ചെമ്പ്ര പീക്കുമായി ബന്ധപ്പെട്ട് വിള്ളലുകൾ വീണിട്ടുള്ള ബ്ലാക്ക് ഹോളുകളുള്ള കേന്ദ്രം, ഇതെല്ലാം നിലനിൽക്കുന്നത് ഈ ഒരു മേഖലയിൽ ചുറ്റിപ്പറ്റിയാണ്. അടുത്ത കാലത്തായിട്ട് ആനകളുടെ അക്രമങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ ടൂറിസ്റ്റുമായി വന്നിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വയനാട്ടിലാണ്. ഈ സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കടുവയെ കാണുകയും പുലിയെ കാണുകയും ആന വരികയും ഒക്കെ ചെയ്തിട്ടുള്ള മേഖലകളായത് ഇവിടെയാണ് ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. മേപ്പാടി പഞ്ചായത്ത് 2 കഴിഞ്ഞ December 31 മുമ്പ് തന്നെ ബോച്ചയ്ക്ക് നൽകിയിട്ടും ബോച്ച ഭൂമിയോത്ര മാനേജ്മെൻറ്റിന് നൽകിയിട്ടും അതിനെതിരെ ചെറുവിരലിളക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ആ നോട്ടീസിന് പുല്ല് വില കൊടുത്തുകൊണ്ട് നിർബാധമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 100 അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ള റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേ പോലെയുള്ള കേന്ദ്രങ്ങൾ,
ഇതും നിയന്ത്രിക്കപ്പെട്ടാൽ മാത്രമേ വന്യജീവി ആക്രമണത്തിൽ നിന്നും വയനാട് ജില്ലയെ ഒരു പരിധിവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിലുണ്ടായിരുന്ന ഫോറസ്റ്റിൻ്റെ അളവ് തുലോം കുറഞ്ഞിരിക്കുകയാണ്. ഇനി തോട്ടഭൂമി പോലും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളായി മാറിയാൽ നമ്മുടെ സ്ഥിതി വയനാട് ജില്ലയിൽ ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം സൃഷ്ടിക്കും. തോട്ടം ഭൂമി തരം മാറ്റുന്നത് തടയാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, അധികാരമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റ് മന്ത്രിമാരെയും കവചമാക്കിക്കൊണ്ട് ബോബി ചെമ്മണൂർ ഉൾപ്പെടെയുള്ള ഭൂമാഫിയക്കാർ കാണിക്കുന്ന കാപട്യത്തിന് ആരൊക്കെയാണ് ഒത്താശ ചെയ്യുന്നത്? സർക്കാരിനേക്കാൾ പവർഫുൾ ആകാൻ ബോച്ചയ്ക്ക് ഒരിക്കലും സാധിക്കില്ലെന്നിരിക്കെ സർക്കാരിന് സർക്കാരിന്റെ തന്നെ ഭൂമിയിൽ നിന്ന് 200 ഏക്കർ ഇഷ്ടദാനം നൽകുന്ന പവർ ഗെയിം ബോച്ചെ കളിക്കുന്നത് ആരുടെ പിൻബലത്തിലാണ്? ബോബി ചെമ്മണ്ണൂർ അത് നിയമവിരുദ്ധമായിട്ടാണ് അതിൻ്റെ ആധാരം കൽപ്പറ്റ രജിസ്റ്റർ ഓഫീസിൽ നടന്നിട്ടുള്ളത്. ഇത്തരം ഒരു ഉടമസ്ഥാവകാശവുമില്ലാത്ത ഭൂരേഖകളില്ലാത്ത ഭൂമി, അതും ഇത്രയും ഹ്യൂജ് ആയില്ല 1000 ഏക്കർ ഭൂമി, എങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് അത് സ്ഥിരപ്പെടുത്തി അതിന് നികുതി കോട്ടത്തറ വില്ലേജിൽ നികുതി അടച്ച് കൈവശപ്പെടുത്തി എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. 1000 ഏക്കറിൽ 3000 കോടിയുടെ ഡെവലപ്മെൻറ്റ് വരാൻ പോകുന്നു, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ടൂറിസം വരാൻ പോകുന്നു, ഇതിൻ്റെ ഉള്ളിൽ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ആരാണ് മുഖ്യമന്ത്രി? ഇത് സംരക്ഷിക്കേണ്ട ആളാണ്, ഈ പൊതുഭൂമി സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കേണ്ട ആളാണ്. അതിന് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിക്കുന്നത്. ടൂറിസം മന്ത്രി റിയാസിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരം ടൂറിസം കോലാഹലങ്ങൾ വയനാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ആ ഭൂമികൾ അടിയന്തരമായി ഏറ്റെടുക്കണം. ഇത്തരം ഭൂമികളിലെ അവകാശികളായുള്ള ആദിമനിവാസികൾക്കും അവിടെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കൊണ്ടുവന്ന കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അടിമത്തൊഴിലാളികളുടെ പിൻതലമുറ ഒരു സെൻറ്റ് ഭൂമിയോ ഒരു കിടപ്പാടോ ഇല്ലാതെ അലയുകയാണ്. അവർക്കും ഈ ഭൂമി കൊടുക്കണം. ബാക്കിയുള്ളത് വയനാടിൻ്റെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരം മാറ്റാത്ത എസ്റ്റേറ്റുകളായി കൃഷിഭൂമികളായി നിലനിർത്തണം. പരമ്പരാഗത കാർഷിക മേഖലകളെല്ലാം തകർന്നിരിക്കുന്നു. വയനാടിൻ്റെ അതിജീവനത്തിന് ടൂറിസം മാത്രമാണ് രക്ഷ. കാലാവസ്ഥയും പ്ലാന്റേഷൻ ഭൂമികളിലെ പച്ചപ്പുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന മുഖ്യ ഘടകങ്ങൾ. ടൂറിസത്തിന്റെ പേരിലുള്ള അശാസ്ത്രീയ വികസനം വയനാടിൻ്റെ അവശേഷിക്കുന്ന പരിസ്ഥിതി സന്തുലിതാവസ്ഥയെയും തകിടം മറിക്കും. ചുരം കയറുമ്പോൾ എല്ലുകളിലേക്ക് അരിച്ചു കയറുന്ന തണുപ്പ് ഇന്ന് ഇല്ലെന്നോർക്കണം.